ഇപ്പൊ തറേന്റെ പുറത്തായിരിക്കും കല്ല് അട്ടി വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ആ ഒരു കല്ല് ഞങ്ങൾ പടവ് ചെയ്യുന്നവർത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ആള് വേണ്ടി വരും അതായത് രണ്ടു മേസിക്കൽപ്പറ വേണ്ടി വരും ഒരു കല്ലിന് എത്രയേറെ വരിക ഒരു കല്ല് കയറ്റാൻ അവിടെ സാധാരണ ആയിട്ട് ആറ് രൂപയാണ് എടുക്കാറുള്ളത് അല്ല ഞങ്ങളോട് കുറെ ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട് എത്ര കരാറാണോ കൂതിയാണോ എടുക്കേണ്ടത് ഒരു കല്ലിന് എത്രയാണ് പൈസ സംസ്കാരം പുതിയൊരു വീടിലേക്ക് സാധിക്കും ഒന്ന് ഞങ്ങൾ വേഗം സൈറ്റിലാണ് കേട്ടോ ഇവിടെ പോയി നമ്മുടെ ഈ ഒരു ഭയങ്കര ഈ ഒരു വീട് ഈ ഒരു രീതിയിലൊക്കെ ആയിട്ടുണ്ട് കിട്ടാ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളിപ്പോൾ അന്ന് മുകളിൽ പടവ് ചെയ്തു പോയതാണ് പടവ് ചെയ്തിട്ട് ഒരു ഒരു ഭാഗം ഇന്ന് വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഇപ്പുറത്തെ ഈ റൂമിൻ്റെ ഈ ഒരു സൈഡ് മൊത്തം കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അതിന് നമ്മൾ കുറച്ചും കൂടി മുകളിലേക്ക് പടവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്ലാബ് കൂടെ വാർത്ത് നമ്മൾ ഒരു കാണാൻ പറ്റും ഇവിടെ സ്ലാബ് പുറത്തേക്ക് ഇത്രയും തവണ ഒരു ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ഒരു ബാൽക്കണിയിലെ ഈ ഒരു സ്ലാബ് അപ്പോൾ ഈ സ്ലാബ് കൂടെ എങ്ങനെ നിൽക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു സപ്പോർട്ടിങ്ങോ പില്ലറോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊരു ഡിസൈൻ്റെ ഭാഗമായിട്ട് ഒരു മൊത്തത്തിലുള്ള മൊത്തത്തിലുള്ളൊരു ഡിസൈൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ആ ഡിസൈനിൽ അവിടെ ഒരു പില്ലർ വരുന്നില്ല അപ്പം അത് സ്ലാബ് എങ്ങനെ നിൽക്കണമെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം മുകളിൽ നിന്ന് കാണിച്ചു തരാം ആ സ്ലാബ് എന്താ അതിൻ്റെ ഒരു ആ അത്രയും പുറത്തേക്ക് ഉള്ളൊരു സ്ലാബ് അവിടെ ഏത് രീതിയിലാണ് അവിടെ നിർത്തിയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് തരാം അത് മുകളിൽ ഞാൻ പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു ഈ പോർച്ചിനെ വാർത്ത് ഇതിപ്പോൾ അന്ന് ഞങ്ങൾ ചെയ്തതാണ് ഈ ഒരു പില്ലർ പില്ലർ നമുക്ക് സ്ക്വയറായിട്ട് ഡിസൈൻ ചെയ്യാനുള്ളതാണ് നമുക്ക് ഒരുപാട് പണി വരുന്നതാണ് നമുക്ക് പിന്നെ പിന്നെന്താ ഈ റൗണ്ട് പില്ലറൊക്കെ നമ്മൾ പൊളിച്ച് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് അതിൻ്റെ ടൈൽസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇതൊക്കെ നീ സ്ക്വയറാക്കി മാറ്റാനുള്ളതാണ് ഒക്കെ ഫുള്ള് പണി ഇവിടെ നടക്കേണ്ട ഒരുപാട് പണികൾ നടക്കുന്നുണ്ട് ഇതാണ് ഈ ഒരു ഉള്ളിലുള്ള ഒരു ഒരു ഒരുവിധം വിൻഡോ വാതില് എല്ലാ വാതിലും വിൻഡോ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ഹാൾ ഇങ്ങനെയാണ് പിന്നെ ഈ ഹാളിൽ നിന്ന് ഹാൾ കുറച്ചും കൂടി ഈ ഒരു റൂമായിരുന്നു ആദ്യം അത് ഹാളിൻ്റെ ഭാഗമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു കെട്ടും കൂടി എടുത്ത് ഒഴിവാക്കാറുള്ളത് കാരണം ഞങ്ങൾ ഇവിടെ ആയിരുന്നു ഈ റൂമിൽ ഉണ്ടായിരുന്ന ഒരു വാതിൽ ഈ ഒരു വാതിൽ ഇവിടെ ഞങ്ങൾ കെട്ടി മുട്ടിച്ച് ഡ്രൈ ഇനി ഇത് ഒഴിവാക്കിയിട്ട് ഇത് ഫുൾ ഓപ്പൺ ആക്കി മാറ്റും പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് വരി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഉയരം കെട്ടണം ഉയരം കിട്ടുമ്പോൾ രണ്ട് വരി എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഒരു മൂന്ന് കല്ലിൻ്റെ താഴത്ത് നമുക്ക് കമ്പി അടിച്ച് കയറ്റാം ഇവിടെ ഒരു കമ്പി അടിച്ച് കയറ്റിയാൽ ഇതിപ്പോൾ മൂന്ന് വരി മൂന്ന് രണ്ട് അഞ്ച് വരി അഞ്ച് വരി നമുക്ക് പടവ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ നമ്മുടെ പട്ട ഇവിടെ അടിച്ച് കേട്ടണുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കഴിഞ്ഞു അവിടെ വെച്ച് കിട്ടാം അപ്പ ഞങ്ങൾ കമ്പി അടിച്ച് വെച്ചതിന് ശേഷം അവിടെ രണ്ട് പലക പലകതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കൂട്ടി കെട്ടിയിട്ടേ ഇതിൻ്റെ മുകളിൽ കയറി എന്നിട്ട് പടവ ചെയ്യാൻ പറ്റും അപ്പൊ ഞമ്മക്കിത് ഇവിടെ കൂട്ടി കെട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഉയരം കെട്ടലിപ്പൊ താ ലിൻ്റലിന്റെ മുകളിലൊക്കെ കമ്പി അടിച്ച് കയറ്റിയിട്ട് കാല് വെച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ സാധാരണ ഉയരം കെട്ടലേ അപ്പോൾ ഈ ഒരു കല്ല് ഇന്നലെ കയറ്റിയതാണ് ഇന്നലെ ഇന്ത്യക്കാര് സ്ഥിരം കേട്ടേണ്ട ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഒരു രണ്ടാൾക്കാരാണ് ഇവിടെ കല്ല് കേറ്റിരുന്നത് ഇത് വേങ്ങര കേട്ട സൈറ്റ് വേങ്ങര സൈറ്റിൽ ഇവിടെ എടുത്തുനിന്ന് രണ്ടാൾക്കാരെ വിളിക്കാറാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവർ ഇന്നലെ വന്നില്ല ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് അവര് വന്നില്ല അപ്പോൾ ഇന്നലെ ഞങ്ങളിവിടെ പണിക്ക് വന്നും ചെയ്ത് അപ്പോൾ ഇന്നലെ തൽക്കാലമായിട്ട് ഞങ്ങളിവിടെ സിമെന്റ് ഗോഡൌണിൽ ഉണ്ടാവുന്ന പണിക്കാരുണ്ട് നാലാൾക്കാർ അഞ്ചാൾക്കാർ വന്നത് അഞ്ചാൾക്കാർ വന്നിട്ടേ ഓരോ ഞങ്ങൾക്ക് കാണിച്ചു കൊടുത്തു ഒരു ലോഡ് കല്ലുണ്ടായിരുന്നു അവിടെ അതിൻ്റെ ഒരു അൻപത് കല്ല് ബാക്കി വെച്ചിട്ട് ഇരുന്നൂറ് കല്ല് കയറ്റാനാണ് പറഞ്ഞത് ഒരു ഒരു അര മണിക്കൂർ കൊണ്ടായിട്ട് കയറ്റി 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 ഒരു ആ ഒരു ഇൻട്രസ്റ്റിലേ കുറച്ച് കൂടുതൽ ആ ലോഡ് ഫുള്ളായിട്ട് കയറ്റി ഇപ്പൊ അമ്പത് കല്ല് ബാക്കി കഴിഞ്ഞപ്പോൾ ഒന്നുകിലും താഴത്തേക്ക് ഇറക്കേണ്ടി വരുമോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പേരപ്പറ്റൊക്കെ ഇട്ടാണ്ട് കെട്ടോ ചിലപ്പോൾ ഈ ഒരു പാരക്കറ്റ് കല്ലോണ്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിലേക്ക് എടുക്കുക എന്തായാലും കല്ല് ബാക്കിയായി ഇതിപ്പോൾ ഒരു കല്ലിന് എത്രയേറെ വരിക ഒരു കല്ല് കയറ്റാൻ അവിടെ സാധാരണ ആറ് രൂപയാണ് എടുക്കാറുള്ളത് അപ്പോൾ ആറ് രൂപയാകുമ്പോൾ ഒരു നൂറ് കല്ല് കയറ്റിയാൽ ഒരാൾ വന്ന് നൂറ് കല്ല് കയറ്റിയാൽ അറുന്നൂറ് കിട്ടും അല്ലേ നൂറ്റി അൻപത് കല്ല് ശരാശരി കയറണം അത് സുഖമായിട്ട് കയറ്റി കിട്ടും കല്ല് കയറണ ആൾക്കാരാണെങ്കിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കല്ല് കയറ്റേണ്ട വരെ ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് ഞങ്ങള് എന്നാളെ ഇവിടെ പള്ളിക്കുമ്പോ സാറ് അവിടെ എടുത്ത് പണിക്ക് പോയപ്പോൾ അയാൾ ഇരുന്നൂറ്റി അമ്പത് കല്ല് കെറ്റി ഒരു ദിവസം കൊണ്ട് അപ്പോൾ അത്യാവശ്യം പൈസ ഉണ്ടാക്കട്ടെ കല്ല് കയറ്റുകയാണെങ്കിൽ പക്ഷേ കല്ല് കയറ്റാൻ റിസ്ക്കാണ് ഈ കാലിന്റെ മുട്ടുണ്ട് ഇതാ ഈ ഒരു കോണിതാ ഈ ഒരു കോണി സ്റ്റെപ്പ് ഉണ്ടല്ലോ കോണി സ്റ്റെപ്പ് ഇങ്ങനെ കയറി കയറി വരുന്ന സമയത്ത് കാലിന്റെ മുട്ട് പണിയാവാൻ ഭയങ്കര പണിയാണ് പക്ഷേ സ്ഥിരമായിട്ട് കല്ല് കയറ്റുന്ന ആളാകുമ്പോൾ ആൾക്കാരെ ആകുമ്പോൾ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇവിടുത്തെ കാര്യം പറയാനുള്ള ഈ കല്ല് ഞങ്ങളോട് കുറേ ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട് എത്ര കരാറാണോ കൂലിയാണോ എടുക്കലെ ഈ ഒരു കല്ലിൻ്റെ എത്രയാ പൈസ ഞങ്ങളിപ്പോൾ ഒരു കല്ല് പെടുക്കാൻ ഇപ്പോൾ ഇന്നത്തെ നിലവിൽ ഇരുപത് രൂപയാണ് ഇപ്പോൾ ഒരു കല്ലിന് ചാർജ് അതായത് പതിനെട്ട് പത്തൊമ്പത് പതിനെട്ടൊക്കെ ആയിരുന്നു ഇതുവരെ അതിന് മൊ മുതലാവണില്ല ഒക്കണില്ല അതുകൊണ്ട് നിങ്ങൾ ഇരുപത് രൂപയാണ് ഇപ്പം പടവ് ചെയ്യണത് ഇരുപത് രൂപ പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ അഫ്റ്റേറിൻ്റെ മുകളിലാണ് പണിയെന്നുണ്ടെങ്കിൽ താഴത്ത് നിന്ന് പൂഴി കൊണ്ടുവന്ന് കുഴച്ച് ഇതിൻ്റെ മുകളിൽ കയറ്റി പടവ് ചെയ്യണം അപ്പോൾ അത് ഇപ്പം താഴത്താണെങ്കിലും മുകളിലാണെങ്കിലും ഇതിപ്പോൾ ഇവിടെ കല്ലൊക്കെ ഞങ്ങൾക്ക് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു കല്ലെടുത്ത് മുകളിൽ പടവ് ചെയ്യുന്നതാണ് ഇരുപത് ഇരുപത് റുപ്യ രണ്ടാളുണ്ടാവും ഞാനും രാജേഷും ഉണ്ടാവും അപ്പോൾ ഒരു നൂറ് കല്ല് പടവ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്ര കിട്ടും രണ്ടായിരം പെട്ടും അതില് ചിലവും കേണം ആയിരായിരം അതില് ഭക്ഷണത്തിന്റെ പൈസയോ കാര്യങ്ങളൊക്കെ വേണം എന്തായാലും ഒരു ശരാശരി നൂറ് നൂറ്റിപ്പത്ത് കല്ല് പടവ് ചെയ്താലേ ഞങ്ങള് കൂരി ഒത്തു പോകുള്ളൂട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങള് പിന്നെന്ന് പറഞ്ഞാല് അപ്പൊ ഒരു വീടിന്റെ പണി തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റത്തെ പണി തുടങ്ങുകയാണെങ്കിൽ അതിൽ ഇരുപത് രൂപയാണ് ഞങ്ങൾക്ക് ഒരു കല്ല് പടവ് ചെയ്താൽ കിട്ടുക അപ്പം അത് ഇപ്പം തറാൻ്റെ പുറത്തായിരിക്കും കല്ല് അട്ടി വെച്ചിട്ടുണ്ടായിരിക്കും അപ്പം ആ ഒരു കല്ല് ഞങ്ങൾ പടവ് ചെയ്യുന്ന അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ആള് വേണ്ടിവരും അപ്പൊ ഒരു മേസരിക്ക് രണ്ട് ഹല്പറൊക്കെ വേണ്ടിവരും കല്ല് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ രണ്ട് ആ ഒരാൾക്കാർ ഒരാൾ കുറച്ച് കൂടുതൽ കല്ല് കയറ്റി വെക്കും എന്തായാലും രണ്ട് മേസരിക്ക് മൂന്ന് ഹെൽപ്പർ വേണ്ടിവരും താഴത്ത് പടവ് ചെയ്യുമ്പോൾ അപ്പൊ ആ ഒരു പൈസയും കൂടി നമ്മൾ പടവ് ചെയ്തുണ്ടാക്കണം ഈ ഇരുപത് രൂപയിൽ നിന്ന് ഉണ്ടാക്കണം അതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പം ശരാശരി ഒരു നൂറ്റി മുപ്പത് കല്ല് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കല്ലൊക്കെ പുടവ് ചെയ്താലേ ശരിയാവുള്ളൂ എന്തായാലും ഞാൻ എനിക്ക് എന്തായാലും നഷ്ടം ഞാൻ എന്തായാലും ഒരു നൂറ്റമ്പത് നൂറ്റി അറുപത് കല്ലൊക്കെ ഞങ്ങൾ സുഖമായിട്ട് വയ്ക്കലുണ്ട് ഒന്നും കുഴപ്പമില്ല അതൊക്കെ ഓരോരുത്തരും കഴിവു ആട്ട് നൂറ് കല്ലിൽ ചോട പടവ് ചെയ്യണ ആൾക്കാരുടെ നൂറ് കല്ല് പടവ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് നൂറ്റി അമ്പത് കല്ല് സുഖമായിട്ട് പടവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ കറക്റ്റ് തൂക്കാവണം തൂക്കൊണ്ട് കറക്റ്റ് ആയിരിക്കണം ഒരേ ലൈനായിണം പിന്നെ ഗ്യാപ്പ് ഒരു മുക്കാലഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് അതിൽ നല്ല കുമ്മായം വെട്ടി ഇറക്കണം നല്ല അടച്ച് സെറ്റാക്കി വെക്കണം പിന്നെ ലൈന് കറക്റ്റ് ആവണം ഒരേപോലത്തെ കല്ല് ഒരേ ലൈനിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് പടവ് കാണാൻ നല്ല നീറ്റ് ഉണ്ടാവും മാത്രല്ല നല്ല ഉറപ്പുണ്ടാവും നമ്മളെ പടവിന് കാരണം എന്താ പറയുക ഇപ്പൊ ഒരു ഇപ്പൊന്ന് പറഞ്ഞൊക്കെ ആണെങ്കിൽ ഒരൊറ്റ കുഴീത്ത കല്ല കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പല വണ്ടിക്കാരാണ് ഉണ്ടായിരിക്കുക ഒരു കല്ലിന്റെ കനം ചിലപ്പോൾ ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ ഉണ്ടാവും ചിലശേരി ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ ആണ് ഒരു കല്ലിന്റെ ഐറ്റൊക്കെ ഉണ്ടാവുക ചിലത് ചെറിയ ചില കോറി കല്ല് ഇരുപത് സെന്റിമീറ്ററിൻ്റെ ഉണ്ടാവും പറ്റ കനം കുറഞ്ഞുണ്ടാവും അപ്പൊ അതെന്താ വെച്ചാൽ ഒരു കല്ല് നമ്മൾ ഇവിടെ ഒരു കന ഉള്ള കല്ല് വെച്ച് അടുത്ത ഒരു ചെറിയൊരു മുറിക്കല്ല് മുറിക്കല്ല് വെക്കണത് കനം കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വരി വെക്കുമ്പോൾ ഈ ഒരു മുരുക്കല്ലിന്റെ മുകളിൽ കുറെ കൂടുതൽ കുമ്മമായിടേണ്ടി വരും പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം ഈ പടവെന്ന് പറയുമ്പോൾ അടിയത്തെ ഈ ഒരു മൂന്ന് വരി ഇതാണ് ഈ ഒരു മൂന്ന് വരി പടവ് എന്തിൻ്റെ മുകളിലാണ് നമ്മൾ ജനൽ വരിക നമുക്ക് ഈ ഒരു മൂന്ന് വരി നമുക്ക് സുഖമായിട്ടും ഒരുപാട് കല്ല് പടവ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അതിൽ കെട്ടിത്തിരിച്ചിലില്ല നീളം കെട്ടാണ് അപ്പം നീളം കെട്ടാവുമ്പോൾ സുഖമായിട്ട് നമ്മൾ എന്തായാലും ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് കല്ലൊക്കെ സുഖമായിട്ട് പെടുക്കുക നേരെ മറിച്ച് മുകളിലേക്ക് വരുമ്പോൾ ഈ ഇതുപോലെയുള്ള കെട്ട് വരുമ്പോൾ ഇവിടെ കുറേ മുറി വരുന്നത് അവിടെ ഒരു ചെറിയ ഒരു നാലിഞ്ചിൻ്റെ പീസ് വന്ന് അതുപോലെ ഇവിടെ ചെറിയൊരു പീസ് വന്ന് ഇതൊക്കെ മുറിച്ച് ആയി വരണമെങ്കിൽ പിന്നെ ഇതൊക്കെ ഓരോ കല്ലും തൂക്കി വെച്ച് വരണമെങ്കിൽ സമയം പിടിക്കും അപ്പോൾ അതുപോലെ തന്നെ ചില വീടുകളിലൊക്കെ ശോഭാ ഉണ്ടാകും ഇവിടെ പുറത്തേക്ക് ശോഭാ അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ കൂട്ടിപ്പിടുത്തത്തിൽ കൊണ്ടുപോകണം ഒരു കല്ല് ഇങ്ങനെ വെച്ച് ഒരു കല്ല് ഇങ്ങനെ മുകളിൽ കയറി അടുത്ത കല്ല് തന്നെ മുകളിൽ കയറി അങ്ങനെ ഈ സംഭവം മുറിക്കി മുറി വരരുത് ഈ ഒരു മുറി കല്ലിൻ്റെ മുറി ഇവിടെയാണെങ്കിൽ അടുത്ത മുറി ഇവിടെ വരണം അടുത്ത മുറി ഇവിടെ വരണം ഒരേ മുറി വരാൻ പാടില്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ശ്രദ്ധിച്ച് വേണം പടവ് ചെയ്യാൻ അപ്പോൾ അതൊക്കെ ചെയ്യണ സമയത്ത് മുകളിലേക്കുള്ള പടവ് ചെയ്യുമ്പോൾ നൂറ് കല്ല് ചിലപ്പോൾ നൂറ് കല്ലെ ചോടയൊക്കെ പടവ് ചെയ്യാൻ കഴിയുള്ളൂ ഡിസൈൻ കെട്ട് കെട്ട് വരുമ്പോൾ കെട്ടിത്തിരിച്ചിൽ വരുമ്പോൾ നമുക്ക് പടവ് ചെയ്യണേൻ്റെ കല്ല് എണ്ണം കുറയും പിന്നെ ചിലർ ചോദിക്കാറുണ്ട് മുകളിലേക്ക് മുകളിലേക്ക് പടവ് ചെയ്യുമ്പോൾ കുറവല്ലേ ചെയ്യാൻ കഴിയുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ മുകളിലത്തെ നാലൊരിതാണ് ലിൻ്റലിൻ്റെ മോളക്കുള്ള നാല് പേര് അതിന് കെട്ടിത്തിരിച്ചിൽ കുറവാണ് അത് നീള നീളത്തിലുള്ള ഘട്ടവും സാധാരണ ഉണ്ടാവുക അവിടെ ഒരുപാട് കല്ല് പടവ് ചെയ്യാൻ കഴിയും കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇതാ ഈയൊരു ഈയൊരു ഭാഗമാണ് ബുദ്ധിമുട്ടുള്ളത് അടിയത്തെ മൂന്ന് വരി കഴിഞ്ഞിട്ട് ഈ ജനവാദില് വരണ ഈ ഒരു ഭാഗമാണ് പടവ് ചെയ്യാൻ കുറച്ച് സമയം പിടിക്കുക മറ്റുള്ളവരൊക്കെ സുഖമായിട്ട് പടവ് ചെയ്യാൻ കഴിയും പിന്നെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് സുഖമായിട്ട് അവിടെ കല്ല് ഞങ്ങൾക്ക് കയറ്റി തരണ്ട് ഇവിടുന്ന് എടുത്ത് പടവേ ചെയ്യേണ്ട ഒരു ഇതേ ഉള്ളൂ ഇവിടെ കെട്ടിപ്പിരിച്ചിലും കാര്യങ്ങളൊന്നുമില്ല നല്ല സുഖമായിട്ട് പടവ് ചെയ്യാൻ കഴിയുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഒരു ദിവസം വളവ് ചെയ്യുന്നുണ്ട് ശരാശരി നൂറ്റി നൂറ് നൂറ്റി അൻപത് കല്ല് പടവ് ചെയ്യുന്നുണ്ട് പിന്നെ അതേമാതിരി ഈ ഹോളോ ബ്രിക്സ് വരുന്ന ചുമരത ഈ കല്ലും ഈ കട്ടയും കൂടി വരണ ഭാഗത്ത് ഈ കട്ടേൻ്റെ ഹൈറ്റ് അറിയോ ഇരുപത് സെന്റിമീറ്റർ ഉണ്ടാവുള്ളൂ കറക്റ്റ് ഇരുപത് ഉണ്ടാവുള്ളൂ കല്ല് ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഇരുപത്തി മൂന്ന് സെന്റിമീറ്റർ ഒക്കെ ഹൈറ്റ് ഉണ്ടാവും അപ്പോൾ ഒരു കല്ല് കല്ലൂടെ വെച്ച് അടുത്ത കട്ട അടച്ച് പിന്നെ ഈ അടുത്ത കട്ടത്തിൻ്റെ മോൾക്കൂടെ അങ്ങോട്ട് ജോയിൻറ് ചെയ്ത് അങ്ങോട്ട് കയറി അപ്പോൾ അത് ജോയിൻറ്റ് ചെയ്ത് കയറി പോകാൻ കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ കട്ട കട്ട കൊതച്ച് കേറേണ്ടി വരും ഈ കുറച്ച് കയറണ സമയത്ത് അപ്പോ നമുക്ക് ഈ പടവ് ചെയ്യാൻ കുറച്ചത്ര പടവ് നീളം പോവില്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോഴേ ഈ കല്ല് അത്യാവശ്യം നല്ല വെയിറ്റ് ആട്ടോ ഇതിങ്ങനെ ഡെയിലി മേപ്പറ്റ് എടുത്ത് പൊന്തിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ലീവ് കണ്ടിട്ട് കേട്ടോ എന്നൊന്നും പോയി എടുക്കാൻ കഴിയില്ല അപ്പൊ ഇത് ഒരു പത്ത് മുപ്പത് കിലോല് കൂടുതൽ ഉണ്ടാവും ഒരു കല്ല് ആ പത്തു മുപ്പത് കിലോ എന്തായാലും ഉണ്ടാവും ഈ കല്ല് അതിനായിട്ട് ഉണ്ടാവും ഇത് മേപ്പാറേട്ടോ അതിന്റെ അടിവഴി ഈ ഡിൻ്റലായിട്ട് വരെ ഈ ഒരു കടുപ്പ കല്ല വെച്ചത് ഇതിക്ക് തോന്നൊരു മുപ്പത്തഞ്ച് കിലോ എല്ലാം കൂടുതലുണ്ടാവും മുപ്പത്തഞ്ച് കിലോ അല്ലെങ്കിൽ കൂടുതലുണ്ടാവും ഈ ഒരു കല്ലിൻ്റെ പണിയാകുമ്പോഴേ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് എന്നും പണി എടുക്ക പണി എന്നുണ്ടെങ്കിൽ തന്നെ എന്നും എടുക്കാൻ കഴിയില്ല നമുക്ക് ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ ലീവ് വേണ്ടി വരും അപ്പൊ അതാണ് അതിൻ്റെ ഒരു കാര്യം ഏ അതും കൂടി നമ്മൾ അതിൽ ആ ഒരു സംഭവം കൂടി ഇത് കണക്കാണ് പിന്നെ അതുപോലെ തന്നെ നല്ല മഴയാണെങ്കിൽ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലീവ് ആവും എന്തായാലും ഒരു മാസവും ഒരു ഇരുപത് പണിയാണ് കുട്ടിയാ മതി നല്ല പണി എടുക്കുന്ന ആളാണെങ്കിൽ തന്നെ മഴയാണെങ്കിൽ ലീവാവും പിന്നെ കല്ല് കിട്ടിയില്ലെങ്കിൽ ലീവ് ആവും ചിലപ്പോൾ സൈറ്റിൽ വന്നാൽ ചിലപ്പോൾ കല്ല് എത്തിയിട്ടുണ്ടല്ലോ വണ്ടിക്കര അറിയും കല്ല് വരുന്നുണ്ട് ആറുമണിയാവുമ്പോഴേക്കും ഏഴുമണിയാവുമ്പോഴേക്കും കല്ല് എത്തും എന്നറിയും നമ്മളെ കണക്കായി പെൺസലത്ത് വരും ചിലപ്പോൾ കല്ല് ചിലപ്പോൾ അന്ന് വരില്ല അങ്ങനത്തേക്കൊരു കുഴപ്പമുണ്ട് പല കാരണങ്ങളാലും ലീവ് ഒരുപാട് വരും വരുന്നൊരു മേഖല കൂടിയാണിത് ഓക്കേ അപ്പതേ പടവ് പടവ് എന്ന് പറഞ്ഞാൽ ഒരു നേക്കാണ് കേട്ടോ ചെറിയൊരു മറി ആ ഒരു മറി ശരിയായാൽ പടവ് പെട്ടെന്ന് പെട്ടെന്ന് വരുവെയും ഇപ്പം ഞങ്ങൾ എന്താ ചെയ്തറിയാം ആ ഒരു മൂല വാട്ടലിലേത് ഈ ഒരു മൂല വാട്ടലിലെയ്ത് ആ ഒരു മൂലം നാല് മൂല വാട്ടർ ചെയ്ത് ആദ്യം പുറംകെട്ടാണ് കിട്ടുക സാധാരണ പടവ് ചെയ്യുമ്പോൾ പുറംകെട്ട് കിട്ടാണ് ചെയ്യേണ്ടത് അതാണ് പണീൻ്റെ ശരിയായിട്ടുള്ള രീതി ഞങ്ങൾ ചെയ്ത് അവിടെ ആ ഒരു അതേ റെഡിയിൽ ഇവിടെയും ചെയ്ത് പിന്നെ അവിടേക്ക് ഒരു ഇഞ്ച് താത്തി കൊടുത്തിട്ടുട്ടോ ഒരു ഇഞ്ച് സ്ലോപ്പ് ഉണ്ട് ഇങ്ങോട്ട് അപ്പോൾ ആ ഒരു മൂല് ഈ ഒരു മൂല്യം ഒരേ വാട്ടിലോലാണ് ഇവിടെ ഇവിടെ ഒരേ വാട്ടിലാലാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഉൾക്കെട്ട് കെട്ടണ സമയത്ത് എന്ത് ചെയ്യുന്നതറിയോ ആ ഇങ്ങോട്ട് ഒരു നൂല് കിട്ടിയാൽ മതി പിന്നെ ഇത് വേറെ ലെവൽ നോക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഉള്ളു ലെവലായി ഇത് കിട്ടുമ്പോൾ ഇങ്ങോട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് പടവ് ചെയ്യുമ്പോൾ എപ്പോഴും പുറങ്ങെട്ട് ആദ്യം കിട്ടുക എന്നിട്ട് ഉൾക്കെട്ട് കിട്ടുക അതാണ് പറഞ്ഞോണ്ട് വരുന്നത് അപ്പോൾ ഇത് ഇത്രയും ബാക്കിയുണ്ട് പിന്നെ ഇത്രയും ബാക്കിയുണ്ട് ഇത് കഴിഞ്ഞാൽ ഞങ്ങളെ പണി കഴിഞ്ഞ് താഴത്തെ ചെറിയൊരു പണി കൂട്ടി ഉണ്ട് ഒരു അടുപ്പ് സ്ലാബ് അടിയിൽ ഒരു അഞ്ചാറ് കല്ല് വെക്കണം ആ ഒരു പണി കഴിഞ്ഞാൽ ഇവിടുത്തെ പടവിൻ്റെ പണി ഫിനിഷ് ആയിട്ടോ അപ്പോൾ ഇനി ഇവിടുത്തെ പടവും മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞതിൻ്റെ തേപ്പും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതേ വാർപ്പ് കഴിഞ്ഞിട്ട് എട്ട് ഒമ്പതാമത്തെ ദിവസമായിട്ടത് നല്ല വെള്ളം നിർത്തിയിട്ടുണ്ട് ഒരു രണ്ട് ഇഞ്ച് കനത്തിലിവിടെ വെള്ളമുണ്ട് ഇത് അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലോപ്പ് ആക്കി കൊടുത്താൽ രണ്ടിഞ്ച് സ്ലോപ്പാക്കി കൊടുത്ത അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് കൂടുതൽ വെള്ളം നിൽക്കുന്നത് ഇത് അത് രണ്ടിഞ്ചിൻ്റെ വീഡിങ് കിട്ടുക എന്നാണ് അവിടെ ഇത്രയും ഇത് കനത്തിലിവിടെ വെള്ളം നിൽക്കണത് അതുകൊണ്ടാണ് അവിടെ അവിടേക്ക് മുള്ള മുകളിലേക്ക് മുകളിലേക്ക് വെള്ളം കുറവാണ് അപ്പൊ എന്ത് ചെയ്ത് ഇവിടെ നടുക്കൊരു ബണ്ടും കൂടി ചെയ്ത് കെട്ടി കൊടുത്ത് അത്യാവശ്യം നല്ല കനത്തിൽ തന്നെ ബണ്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല വെള്ളം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാൻലിയർ കാൻ്റിയുവർട്ടോ ഈ സിറ്റൗട്ടിൽ നമ്മൾ താഴത്തുനിന്ന് കണ്ടില്ലേ പില്ലർ ഇല്ലാതെയാണ് ഈ ഒരു സിറ്റൗട്ട് താഴത്ത് നിൽക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്തത് ഒരു നീളത്തിൽ ഈ ഒരു വീടിന്റെ ആ നീളത്തിലുള്ള കാൻലിയർ കൊടുത്ത് നല്ല സ്ട്രോങ് ആക്കിയിട്ട് ഇരുപതിന്റെ കമ്പിയാണ് ഇരുപത് എം എമ്മിൻ്റെ കമ്പിയായിട്ട് ഇതിൽ അപ്പം ഒന്നല്ല മൂന്നെണ്ണം കൊടുത്ത് ഒന്ന് കൂടി ഒന്ന് കൂടി പടി ഒന്നുപടി മൂന്നെണ്ണം കൊടുത്ത് കാരണം ഇത് അത്രയും ലെങ്ത്ത് കിട്ടും ഇവിടെ നിന്ന് സംഭവം കെട്ട് വരണതേ ഇവിടെ കെട്ട് വരണേ ഇവിടെ നിന്നിട്ട് ഒരു മൂന്ന് മീറ്റർ അങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്ത് നിൽക്കുകയാണ് ഒരു പില്ലറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇത് ഇത്ര വേണത് കാലിയുവർ വേണം ഇത് കാണുമ്പോഴേ അടിഞ്ഞു നോക്കുമ്പോൾ ഒരു പേടിയാകും അപ്പോൾ മുകളിൽ വന്ന് നോക്കുമ്പോൾ സംഭവം നീറ്റ് കുഴപ്പമൊന്നുമില്ല കാലിയുവർ മൂന്നെണ്ണം കൊടുത്തോണ്ട് തന്നെ ഒന്നും ആവില്ല അത് ഈ ഒരു വാർപ്പിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോൾ ഇതാ ഇത്രയും ഹൈറ്റ് പൊന്തു മൂന്ന് വരി പടവുണ്ടാവും പിന്നെ ഈ ഒരു ഒരു അര വരിൻ്റെ ഒരു ബീഡിങ്ങും ഉണ്ട് അപ്പോൾ അത്രയും പൊന്നിട്ടാണ് അടുത്ത സ്ലാബ് വരിക അതിൻ്റെ ചാട്ടങ്ങോട്ട് കുറച്ചൊക്കെ ചാട്ടങ്ങോട്ട് ഉണ്ടാവും അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഡിസൈൻ ഉണ്ട് പണി ഫുള്ള് കഴിഞ്ഞാലാണ് ഇതിൻ്റെ മൊത്തം മനസ്സിലാവുക പിന്നെ പണി മൊത്തം കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യണം കേട്ടോ അങ്ങനെ എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ പറ്റും അപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മളെ ചാനലിൽ ഇടന്നിട്ടോ വീട് പണിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകളുണ്ട് അതായത് നിങ്ങളൊക്കെ ഒരു വീട് പണി തുടങ്ങണ ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലൊക്കെ ഞങ്ങൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ വർക്ക് വീടിൻ്റെ പടവ് തേപ്പ് സെൻട്രങ് കമ്പി കെട്ടിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇനി ഇതുപോലെയുള്ള എല്ലാ വീഡിയോകൾ ഞങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചാനലിൽ ഒന്ന് കയറി നോക്കുക വീഡിയോകളൊക്കെ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ വീഡിയോകളൊക്കെ ഒന്ന് കാണുക ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കോ ഷെയറോ ഒക്കെ ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം ഇതാ ഇഷ്ടം പോലെ കാക്കകൾക്കൊക്കെ കുളിക്കാനുള്ള വെള്ളം കുടിക്കാനും കുളിക്കാനൊക്കെ ഉള്ള വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ